നമസ്കാരം. മോട്ടോർ വാഹന വകുപ്പുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ പരിശോധിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ നാടകം? സർക്കാരിന് പണം കിട്ടാൻ എന്തും ചെയ്യാം. സത്യത്തിൽ കേരളത്തിലെ വാഹനങ്ങൾ മരണപ്പാച്ചിൽ പായുന്നത് സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ഭീമമായ ടാക്സിന് വേണ്ടി തന്നെയല്ലേ? കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകൾ അപകടത്തിലാകുമ്പോഴും സർക്കാർ ഇതുപോലെ പരിശോധന നടക്കും. എന്തുകൊണ്ട് സുരക്ഷിതമായ യാത്ര ചെയ്യാവുന്ന രീതിയിൽ ഒരു സമയക്രമീകരണം സർക്കാരിന് ഇതുവരെ നടത്താൻ കഴിയാത്തത്? ചരക്ക് ലോറികളിലും ടിപ്പറുകളിലും അമിത ഭാരം കയറ്റുന്നത് സർക്കാർ സംവിധാനം അറിഞ്ഞുകൊണ്ട് കൈക്കൂലി വാങ്ങി മൗനം അനുവാദത്തോടുകൂടിയല്ലേ? യാത്ര ചെയ്യാൻ സുരക്ഷിതമല്ലാത്ത റോഡുകളുള്ള കേരളത്തിൽ അപകടങ്ങൾക്ക് ഉത്തരവാദി സർക്കാർ തന്നെയല്ലേ? കേരളത്തിലെ സംസ്ഥാന പാതകളിലും ദേശീയ പാതകളിലും ഹെവി പാസഞ്ചർ വാഹനങ്ങളുടെ വേഗത മണിക്കൂറിൽ 65 കിലോമീറ്ററും നാലുവരിപ്പാതകളിൽ മണിക്കൂറിൽ പരമാവധി 70 കിലോമീറ്ററുമായി നിജപ്പെടുത്തുന്ന മോട്ടോർ വാഹന നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ KSRTCയുടെ ദീർഘദൂര സർവീസായ സ്വിഫ്റ്റ് ബസ്സിന് മണിക്കൂറിൽ 110 കിലോമീറ്റർ വേഗത്തിൽ ഓടാനുള്ള ഒത്താശ ചെയ്തു നൽകി KSRTC. സ്വിഫ്റ്റ് സ്പെഷ്യൽ ഓഫീസറാണ് ഈ നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. സ്വിഫ്റ്റ് ബസ്സുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് ജൂലൈ മാസത്തിൽ പുറത്തിറക്കിയ നിർദ്ദേശത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. സർവീസുകളുടെ ഷെഡ്യൂൾ സമയം സ്റ്റേഷനിലും ബസ്സുകളിലും പ്രദർശിപ്പിക്കാനും ബസ്സുകളുടെ സ്പീഡ് ലിമിറ്റ് മണിക്കൂറിൽ 110 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനും ഇടയ്ക്കുള്ള ടെർമിനൽ ഗ്യാപ്പ് വർദ്ധിപ്പിക്കുവാനും സ്വിഫ്റ്റ് ബസ്സുകളുടെ ഷെഡ്യൂളുകൾ എല്ലാ യൂണിറ്റുകളിലും ലഭ്യമാക്കി കുറ്റമറ്റ ഓപ്പറേഷൻ നടത്താൻ സ്പെഷ്യൽ ഓഫീസർ നടപടി സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ട്രാൻസ്പോർട്ട് വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉയർന്നതെന്നാണ് റിപ്പോർട്ട്. ഇതിനു പിന്നാലെ KSRTCയാണ് നിർദ്ദേശം ഇറക്കിയിരിക്കുന്നത്. ദീർഘദൂര അന്തർ സംസ്ഥാന റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വിഫ്റ്റ് ബസ്സുകൾ നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തണമെങ്കിൽ ഇത്രയും ഉയർന്ന സ്പീഡിൽ യാത്ര ചെയ്യണമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സ്പീഡ് ലിമിറ്റ് ഉയർത്താൻ നിർദ്ദേശം നൽകിയതെന്നാണ് സൂചന. KSRTCയുടെ അതിവേഗ സർവീസുകളായി വിലയിരുത്തപ്പെടുന്നത് മിന്നൽ സ്വിഫ്റ്റ് സർവീസുകളാണ്. ഈ ബസ്സുകൾക്ക് ഏറ്റവും നല്ലതെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന നാലുവരി പാതകളിൽ പോലും അനുവദിച്ചിട്ടുള്ള വേഗതയുടെ പകുതിയിലധികം വേഗതയെടുക്കാൻ അനുമതി നൽകുന്ന ഉത്തരവാണ് KSRTC ഇറക്കിയിരിക്കുന്നത്. അതേസമയം ബസ്സുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള സ്പീഡ് ഗവർണറിൽ മണിക്കൂറിൽ 80 കിലോമീറ്ററായി വേഗത നിയന്ത്രിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ്. 9 പേരുടെ മരണത്തിനിടയാക്കിയ വടക്കഞ്ചേരി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഏതാനും മാസങ്ങൾ മുമ്പെടുത്ത തീരുമാനവും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതിന്റെ പകർപ്പും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ മോട്ടോർ വാഹന നിയമങ്ങൾ സംബന്ധിച്ച് ഈ നിർദ്ദേശം തെറ്റാണെന്ന് ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇതുവരെ ഈ നിർദ്ദേശം പിൻവലിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. നിലവിലെ സാഹചര്യത്തിൽ ഇത് തിരുത്തിയേക്കുമെന്നും സൂചനയുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.